നമസ്കാരം. ഇലോൺ മസ്ക്, അമേരിക്കക്കാരനായ ഇലോൺ മസ്കിനെ അറിയാത്ത മലയാളികളും ഉണ്ടായില്ല. ഇലോൺ മസ്ക് വളരെ പ്രശസ്തനാണ്, ലോകത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ നമുക്കൊരു ശാസ്ത്രജ്ഞനായും വ്യവസായിയായും എഞ്ചിനീയറായും ഒക്കെ കാണാം. വളരെ വിചിത്രമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് മുമ്പ് വിശദമായി തന്നെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം വന്ന വഴികൾ, ഇന്ന് അദ്ദേഹം ഏത് നിലയിലെത്തിയിരിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ കുറച്ചുനാൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലോൺ മസ്ക് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നതാണ് സത്യം. അദ്ദേഹം ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ? കുറെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ന്യായീകരിക്കാൻ ഉള്ള ഒരു വീഡിയോയെ അല്ല ഇത്. ടൈറ്റിലിൽ നിങ്ങൾ കണ്ടത് ശരി തന്നെയാണ്. ഇലോൺ മസ്ക് മനുഷ്യനാണോ അതോ അന്യഗ്രഹ ജീവിയാണോ? സത്യത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തക്കാരൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഏലിയനാണ്, അദ്ദേഹം റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കതങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് കരുതി അദ്ദേഹം ഏലിയനാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നതാണ് സത്യം. കാരണം നമ്മളൊക്കെ കണ്ടു വളർന്ന, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സയൻസ് ഫിക്ഷൻ സിനിമകൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മൾ കാണുന്ന, നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളെയും വളരെ നിസ്സാരമായി നടപ്പാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇലോൺ മസ്ക് ഇനി ഒരു അന്യഗ്രഹ ജീവിയാണോ എന്നൊക്കെ സംശയിച്ചാൽ നമുക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? ലോകത്ത് ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. ഈ സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ സ്ഥാപനമാണ്. സ്പേസ് ലോഞ്ചസും ടെലികമ്മ്യൂണിക്കേഷൻസും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്ഥാപനം. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച റോക്കറ്റുകളാണ് സ്പേസ് എക്സിന്റേത്. ഫാൽക്കൺ 9 എന്ന 2012 വിക്ഷേപിച്ച റോക്കറ്റ് വളരെ മികച്ചതാണ്. ഇന്ന് നാസയുടെ പോലും പല ദൗത്യങ്ങൾക്കും ഈ റോക്കറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. ചൊവ്വാ ദൗത്യം എന്ന വലിയ സ്വപ്നമാണ് സ്പേസ് എക്സിനുള്ളത്. ചൊവ്വാ ദൗത്യം മാത്രമല്ല, ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലേക്കും ഒക്കെ തന്നെ സഞ്ചരിക്കുക, കോളനികൾ സ്ഥാപിക്കുക, ടൂറിസ്റ്റുകളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുക, തിരികെ കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന അതേ ലക്ഷ്യമാണ് ഈ ഒരു സ്ഥാപനത്തിനുള്ളത്. ഇത് കേവലം അവർ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നമോ അല്ല, മറിച്ച് അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് കടമ്പകൾ താണ്ടിയിരിക്കുകയാണ്. അതായത് ഒരിക്കൽ വിക്ഷേപിച്ച റോക്കറ്റുകളെ പുനരുപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സ്പേസ് എക്സ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. വളരെ മികച്ച പ്രവർത്തനമാണ് സ്പേസ് എക്സിന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നടക്കുന്നത്. നാസയോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് വമ്പൻ പദ്ധതികൾ, നമുക്കതിനെ സ്വപ്ന പദ്ധതികൾ എന്ന് തന്നെ വിളിക്കാം. 2028 മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കാനുള്ള ദൗത്യം, ബഹിരാകാശത്ത് അനവധി ദൗത്യങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് സ്പേസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് 4 ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളൊക്കെയാണ് സ്പേസ് എക്സ് നടപ്പാക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഇതുവരെയുള്ളൊരു ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യങ്ങൾ നടക്കാത്തവയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇലോൺ മസ്ക് ഒരു 5-10 വർഷത്തിനുള്ളിൽ ചൊവ്വാദൗത്യങ്ങൾ നടപ്പാക്കും, ബഹിരാകാശത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും, ടൂറിസം ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും. ഇതൊക്കെ വരും വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ ചൊവ്വയിൽ നിസ്സാരമായി പോയി വരുന്നൊരു കാലമൊന്നും വിദൂരമേ അല്ല. അപ്പോൾ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഇലോൺ മസ്ക്. ടെസ്ലയുടെ വാഹനങ്ങൾ നിങ്ങൾക്കറിയാം. ടെസ്ലയുടെ വാഹനങ്ങൾ ഒരു കാലത്ത്, ഒരു 10 മുമ്പ് ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ ഈ തിരക്കേറിയ റോഡുകളിൽ സാധ്യമാണോ എന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ട്. അമേരിക്കക്കാരായ പലരും ഇന്ന് ടെസ്ലയുടെ വാഹനങ്ങൾ ഓൾട്ടോ പൈലറ്റ് മോഡലിട്ട് ഓടിച്ചു പോകുന്ന കാണുമ്പോൾ പലർക്കും തങ്ങളുടെ കണ്ണിനെ അത് വിശ്വസിക്കാൻ കഴിയില്ല. അത്രമാത്രം സാങ്കേതിക രംഗത്ത് ടെസ്ലയുടെ വാഹനങ്ങൾ മുന്നേറിയിരിക്കുകയാണ്. ഓട്ടോ പൈലറ്റ് മോഡ് വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട്, ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് ടെസ്ല ഈ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. ടെസ്ല എന്ന് പറയുന്നത് ആരുടെ കമ്പനിയാണ്? ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഇപ്പോ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ എന്നത് മാത്രമല്ല, ഇലക്ട്രിക് കാറിന്റെ ഒരു വരവ് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തി ആ ഒരു രംഗത്ത് ഏറ്റവും കൂടുതൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ടെസ്ല. അമേരിക്കയിൽ ഒരു വിപ്ലവം തന്നെ ടെസ്ലയുടെ നേതൃത്വത്തിൽ ഈ രംഗത്ത് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം.
കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടെസ്ല വാഹനങ്ങൾ അടുത്ത വരും വർഷങ്ങളിൽ നമ്മളെയൊക്കെ ഇനിയുമേറെ ഞെട്ടിക്കാൻ പോകുന്നതേയുള്ളൂ. ടെസ്ലയുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ നമ്മൾ സ്പേസ് എക്സിനെ കുറിച്ച് കേട്ടു, ടെസ്ലയെ കുറിച്ച് കേട്ടു. ടെസ്ലയുടെ കീഴിൽ ഓട്ടോമൊബൈൽസ് ഉണ്ട്, പേഴ്സണൽ ട്രാൻസ്പോർട്ട് ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, ഫോസിൽ ഫ്യൂൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിൽ ഈ എലോൺ മസ്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനിയുണ്ട്, ദ ബോറിംഗ് കമ്പനി എന്ന് പറയും. ഹൈപ്പർ ലൂപ്പ് എന്ന വളരെ സ്വപ്ന പദ്ധതി, അതിന്റെ കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനിയാണ്. അമേരിക്കയിലെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള, അതോടൊപ്പം തന്നെ ടണൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഹൈപ്പർ ലൂപ്പ് എന്ന സ്വപ്ന പദ്ധതിയുടെ പിന്നിൽ ഈ കമ്പനിയാണ്. ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? പണ്ടൊക്കെയുള്ള ചില സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ഭാവിയിലെ യാത്രാ സംവിധാനം എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഹൈപ്പർ ലൂപ്പിന്റെ ആദ്യ യാത്ര വിജയകരമായി തന്നെ ഈ സ്ഥാപനം പൂർത്തിയാക്കിയത്. അതായത് കുറഞ്ഞ വായുമർദ്ദമുള്ള ട്യൂബുകളാൽ സീൽ ചെയ്യപ്പെട്ട ട്യൂബ് അല്ലെങ്കിൽ സിസ്റ്റമാണ് ഹൈപ്പർ ലൂപ്പ്. അതിലൂടെ ഒരു പോഡ് വഴി വായു പ്രതിരോധം അല്ലെങ്കിൽ കർശനം കൂടാതെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ. യാതൊരു തടസ്സങ്ങളുമില്ലാതെ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് സഞ്ചരിക്കേണ്ട അത്രയും ദൂരം വളരെ നിസാരമായ സമയം കൊണ്ട് സഞ്ചരിച്ചെത്തുക എന്ന വളരെ ചരിത്രപരമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന് കാരണമാകാൻ പോകുന്ന ഒരു സംവിധാനം, അതാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. വേഗം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ഹൈപ്പർ ലൂപ്പിനെ നമുക്കൊരു ക്യാപ്സ്യൂൾ ട്രെയിൻ എന്ന് വിളിക്കാം. ഇന്ന് ലോകത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യ. ഇതിന്റെ പിന്നിലെ തലയും എലോൺ മസ്കിന്റെ സ്ഥാപനമാണ്. അതായത് മണിക്കൂറിൽ നമുക്ക് 1200 കിലോമീറ്റർ വരെ വേഗതയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഹൈപ്പർ ലൂപ്പ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് എലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനി. അതോടൊപ്പം തന്നെ അടുത്ത അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഓപ്പൺ എ ഐ. ഓപ്പൺ എ ഐ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ്. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ രംഗത്ത് നിരവധി ഗവേഷണങ്ങളും റിസർച്ചുകളും നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ചെടുക്കുന്ന കമ്പനിയാണ് ഓപ്പൺ എ ഐ. എലോൺ മസ്ക് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെയും അമരക്കാരൻ. ഈ സ്ഥാപനവും ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്ന് വളരെ വേഗത്തിൽ വളരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വളരെ നേട്ടങ്ങൾ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. അതുപോലെ തന്നെ എലോൺ മസ്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് ന്യൂറ ലിങ്ക് എന്ന് പറയുന്നത്. ന്യൂറ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല, വലിയ മീനാണ്. മനുഷ്യന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ സംരംഭമാണ്. മനുഷ്യ ശരീരത്തെയും തലച്ചോറിനെയും ഒക്കെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, അങ്ങനെ നമുക്ക് ന്യൂറ ലിങ്കിനെ വിശേഷിപ്പിക്കാം. അതായത് മെഡിക്കൽ രംഗത്തുൾപ്പെടെ വമ്പൻ മാറ്റങ്ങൾക്ക്, കുതിച്ചുചാട്ടത്തിന് കാരണമാകാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മനുഷ്യന്റെ രോഗം ഉൾപ്പെടെ ഈ സാങ്കേതിക വിദ്യയിലൂടെ നിർണ്ണയിക്കാൻ പോലും സാധിക്കും. മനഃശക്തി കൊണ്ട് ചുറ്റുമുള്ള ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുവാനും കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സംവിധാനം, ഇങ്ങനെയൊക്കെ നമുക്ക് ന്യൂറാലിങ്കിനെ വിശേഷിപ്പിക്കാം. ടെസ്ല മേധാവിയായിട്ടുള്ള എലോൺ മസ്ക് തന്നെയാണ് ഈ പദ്ധതിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിക്കൂ, സ്പേസ് എക്സ് ഭാവിയിലെ വമ്പൻ പദ്ധതി. അതായത് ടെസ്ലയെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ വാഹന മനുഷ്യന്റെ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള വമ്പൻ ചരിത്രപരമായ മുന്നേറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഒരു സ്ഥാപനം. ദ ബോറിംഗ് കമ്പനി ഹൈപ്പർ ലൂപ്പിന്റെ പിന്നിലെ പ്രഭവ ശക്തി എന്ന് പറയാം. ഓപ്പൺ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. ഇങ്ങനെ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കണ്ട ഓരോ രംഗങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് എലോൺ മസ്ക് എന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തെ അന്യഗ്രഹ ജീവിയാണോ അതോ ദൈവം നേരിട്ടിറങ്ങി വന്നതാണോ? കാരണം നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വിചിത്രമായ രീതികളാണ് അദ്ദേഹത്തിൻ്റെത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ സയൻസ് ഫിക്ഷൻ സിനിമ കണ്ടപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ
ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് സ്വയം ചലിക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ, പിന്നീട് അത് ഹ്യൂമനോയിഡ് എന്ന വലിയ സങ്കല്പത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു വമ്പൻ നീക്കമാണ് എലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള വമ്പൻ സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിച്ച് യഥാർത്ഥത്തിൽ സിനിമയെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരികയാണ് എലോൺ മസ്ക്. വളരെ വ്യത്യസ്തനായ മനുഷ്യനാണ്, ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ വച്ച് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. 1971 ജൂൺ 28 പ്രിട്ടോറിയയിൽ ജനിച്ച അദ്ദേഹം ഇന്ന് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിലെ തന്നെ സാങ്കേതിക വിദ്യാ രംഗത്തെ ഏറ്റവും കഴിവുള്ള ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി കൂടി മാറാൻ ഒരുങ്ങുകയാണ് അമേരിക്കക്കാരനായ എലോൺ മസ്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു വമ്പൻ കുതിച്ചുചാട്ടം സംഭവിച്ചിരിക്കുകയാണ്. ജെഫ് ബസോസിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി മാറാൻ കൂടി ഒരുങ്ങുകയാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.